ഈശ്വഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജനുവരി മുപ്പത് വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണ് യോഹനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട് ഒന്നെടുത്ത് വായിച്ചു നോക്കാൻ സമയം കണ്ടെത്തണേ മനസ്സ് കാട്ടണേ എന്ന് ഒന്നെടുത്ത് നോക്കണേ അത് ഉപകാരപ്പെടും ഞാൻ ഇന്ന് പറയാൻ പോകുന്ന രണ്ടേ രണ്ട് ചെറിയ ആശയങ്ങൾ മനസ്സിലാക്കാൻ അത് നമുക്ക് സഹായകമാകും ഒന്നാമത്തെ കാര്യം രണ്ട് ചിന്തകളാണ് ഈശോ പറഞ്ഞ രണ്ട് വാക്യങ്ങളെ അധികരിച്ചുകൊണ്ട് രണ്ട് ചിന്തകൾ ഒന്നാമത്തെ ചിന്ത ഈശോ പറയുന്നു നുണ പറയുമ്പോൾ പിശാജ് അവൻ്റെ സ്വഭാവമനുസരിച്ചാണ് നുണ പറയുന്നത് നുണ പറയുമ്പോൾ പിശാജ് അവൻ്റെ സ്വഭാവമനുസരിച്ചാണ് നുണ പറയുന്നത് എന്നുവെച്ചാൽ എന്താർത്ഥം എന്നറിയാമോ സ്വഭാവത്തിൻ്റെ ഭാഗമായി തിന്മ മാറിയവൻ്റെ പേരാണ് പിശാജ് തിന്മ ഒരാളുടെ സ്വഭാവത്തിൻ്റെ കോണ്ടാക്ടിൻ്റെ ഭാഗമായിട്ട് മാറുന്നതിൻ്റെ പേരാണ് പിശാജ് അപ്പം നമ്മൾ സ്വയം ചോദിക്കേണ്ടത് പല തിന്മകളും ഇപ്പം നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് മാറിയോ അത്ര നല്ലതല്ലാത്ത ചില വർത്തമാനങ്ങളും ചെയ്തികളും നമ്മളിൽ നിന്നുണ്ടാകുമ്പോൾ നമ്മളിന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്നുണ്ടോ അതെൻ്റെ സ്വഭാവം അങ്ങനെയാണ് എൻ്റെ രീതി എങ്ങനെയാണെന്ന് എൻ്റെ സ്വഭാവം അങ്ങനെയാണ് എന്ന് പറഞ്ഞു കളയുന്നുണ്ടോ അങ്ങനെയുണ്ട് തിരിച്ചറിയണേ പതുക്കെ പതുക്കെ തിന്മ നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊക്കെ അതുണ്ട് കേട്ടോ എനിക്ക് എനിക്ക് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ട് ഇടയ്ക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട് ഇടയ്ക്ക് നല്ല വല്ലപ്പോഴൊക്കെ അങ്ങനെ ദേഷ്യം വരുന്നുണ്ട് ദേഷ്യം വരുമ്പോൾ ഞാൻ തന്നെ സെൽഫ് ഡിഫൻസ് പോലെ ഒരു ഡിഫെൻസ് മെക്കാനിസം ഉണ്ടല്ലോ ഞാൻ പതുക്കെ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതെൻ്റെ സ്വഭാവം അങ്ങനെയാണ് എൻ്റെ രീതി അങ്ങനെയാണ് എന്നാണ് പക്ഷേ ഞാൻ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട് ദേഷ്യപ്പെടാതിരുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു വളരെ ശാന്തതയോടെ വളരെ സംയമനത്തോടെ ഇടപെട്ടിരുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു പതുക്കെ പതുക്കെ എങ്ങനെയോ അതിങ്ങനെ കയറി വന്ന് കയറി വന്ന് ഇപ്പോഴത് സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് മാറിയതായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് എൻ്റെ അർത്ഥം എന്താ റെക്കറിങ് ആയിട്ട് ചെയ്ത് ചെയ്ത് ചില പാപചായ്വുകൾ നമ്മളിൽ അങ്ങ് ഉറപ്പിക്കുക വേരുറപ്പിക്കുകയാണ് ഇങ്ങനെ ഒത്തിരി ഉണ്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചറിയണം തിന്മ സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എൻ്റെ രീതി എങ്ങനെയാണ് എൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നിൽക്കാതെ നമുക്ക് എളിമയോടെ ആത്മശോധന ചെയ്ത് തിരിച്ചറിഞ്ഞ് അതിനെ ഇങ്ങനെ മെല്ലെ ഉരിഞ്ഞു മാറ്റാം തിന്മയെ സ്വഭാവത്തിൻ്റെ ഭാഗമാക്കി മാറ്റരുത് വല്ലപ്പോഴും ഒരു തിന്മയിൽ ബലഹീണതുകൊണ്ട് വീണ് പോകുന്നു നമ്മൾ തിരിച്ചു വരുന്നു മനസ്സിലാക്കാം പക്ഷേ എൻ്റെ സ്വഭാവം തന്നെയായിട്ട് മാറിയാലോ അത് പിശാചിനോട് അടുക്കുകയാണെന്ന് തിരിച്ചറിയണം രണ്ടാമത്തെ കാര്യം ഈശോ പറയുന്നത് ദൈവത്തിൽ നിന്നുള്ളവർ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നു ദൈവത്തിൽ നിന്നുള്ളവർ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്നു ദൈവത്തെ കേൾക്കുന്നു അപ്പോൾ തിരിച്ച് ചിന്തിക്കണം ദൈവത്തിൽ നിന്നുള്ളവരാകാൻ ദൈവത്തിൻ്റെതാകാൻ ഉള്ള എളുപ്പവഴി എന്താ കർത്താവിൻ്റെ വചനം കേട്ടാൽ മതി കർത്താവിൻ്റെ വചനത്തിന് കാതോർക്കുമ്പോൾ നമ്മൾ ആക്ച്വലി എന്തായിക്കൊണ്ടിരിക്കുന്ന അറിയാമോ ദൈവത്തിൻ്റെതാക്കി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വചനം കേൾക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനുള്ള മാർഗ്ഗങ്ങൾ ഒന്ന് നിശ്ചയമായും ബൈബിൾ ബൈബിൾ ഡെയിലി ഒരു ഒരഞ്ച് മിനിറ്റെങ്കിലും വായിക്കാൻ സമയം കണ്ടെത്തണേ അത് കഴിഞ്ഞിട്ടുള്ള തിരക്കൊക്കെ മതി നമുക്ക് എൻ്റെ പ്രിയമുള്ള ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൻ്റെ എല്ലാ പ്രേക്ഷകരോടും ഒത്തിരി സ്നേഹത്തോടെ പറയാനുള്ളത് ഡെയിലി അഞ്ച് മിനിറ്റ് ബൈബിൾ വായനയ്ക്ക് വേണ്ടി നിങ്ങൾ ഇനി തൊട്ട് വെക്കണം അത് മുടക്കം വരുത്തരുത് അഞ്ച് മിനിറ്റെങ്കിൽ അഞ്ച് മിനിറ്റ് അത്രയെങ്കിലും പിന്നൊന്ന് പ്രാർത്ഥനയാണ് കർത്താവിൻ്റെ സ്വരം കേൾക്കാനുള്ള അവസരം പ്രാർത്ഥനയാണ് നിർഭാഗ്യവശാൽ ഇന്ന് പ്രാർത്ഥനകളെല്ലാം പെറ്റീഷൻസ് ആയിട്ട് മാറിയിരിക്കും ഈയിടെയായിട്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നൊരു ചിന്തയായത് പ്രാർത്ഥനകളെല്ലാം പെറ്റീഷൻസ് ആയിട്ടിരിക്കും നമ്മുടെ അർത്ഥനകൾ നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുന്ന ഒരു കാര്യം മാത്രമായിട്ട് പ്രാർത്ഥന മാറുമ്പോൾ നമുക്ക് മിസ്സാകുന്ന ഒന്ന് കർത്താവിൻ്റെ സ്വരത്തിന് കാതോർക്കാൻ നമുക്ക് പറ്റുന്നില്ല പ്രാർത്ഥനയിൽ ദൈവസ്വരം കേൾക്കണം പ്രാർത്ഥനയിൽ ദൈവസ്വരം കേൾക്കണം മറ്റൊന്ന് നമ്മുടെ മനസ്സാക്ഷിയാണ് ശരിക്കും മനസ്സാക്ഷിയിൽ ദൈവസ്വരമുണ്ട് അത് നമുക്ക് ഇൻബിൽറ്റായിട്ട് കിട്ടിയിരിക്കുന്നതാണ് ഇൻബിൽറ്റായിട്ട് കിട്ടിയിരിക്കുന്നതാണ് അതുകൊണ്ടല്ലേ നമ്മുടെ മുമ്പിൽ ഒരു തിന്മയും നന്മയും വരുന്നു നമുക്ക് തിന്മ ചെയ്യാനൊരു ചായ ഉണ്ട് ബേസിക്കലി അങ്ങോട്ട് നമുക്കൊരു ചായ ഉണ്ടല്ലോ പക്ഷേ ഉള്ളിൽ നിന്ന് ഒരാൾ പറയുന്നു അരുത് ആ തിന്മ നീ ചെയ്യരുത് നീ ചെയ്യേണ്ടത് നന്മയാണ് തിന്മ ഇവിടെ തിന്മ നോക്കാതെ അങ്ങോട്ട് നോക്കാതെ നന്മ ചെയ്യേ എന്ന് ആരോ പറയുന്നൊക്കെ ഉണ്ട് അറിവില്ലായ്മ കൊണ്ടല്ല നമ്മൾ പാപം ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അകത്തിരുന്ന് കുറുകുന്ന ദൈവസ്വരത്തെ കൊന്നിട്ടല്ലേ നമ്മൾ പലപ്പോഴും തിന്മ ചെയ്യാൻ പാപം ചെയ്യാൻ പോകുന്നത് ദൈവസ്വരം അകത്തുണ്ടെന്നേ ഒന്ന് കാതോർത്താൽ കേൾക്കാൻ പറ്റും പ്രിയമുള്ളവരെ രണ്ട് ചിന്തകളാണ് ഇന്നത്തെ ബ്ലസ്സിൽ പങ്കുവെച്ചത് ഒന്ന് തിന്മ സ്വഭാവത്തിൻ്റെ ഭാഗമായവൻ്റെ പേരാണ് പിശാജ് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി ഒരിക്കലും തിന്മ മാറാതിരിക്കട്ടെ അങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയാം അതിനെ ഉരിഞ്ഞു മാറ്റാം രണ്ട് ദൈവസ്വരം കേൾക്കുന്നവർ ദൈവത്തിൻ്റെതാകും കർത്താവിൻ്റെ സ്വരത്തിന് നമുക്കൊന്ന് കാതോർക്കണ്ടേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ശമിഷിഹായേ നിൻ്റെ സ്വരത്തിന് കാതോർത്ത് ജീവിക്കുന്നവരാകുവാൻ അത് സഭയിലൂടെ വചനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ഗുരുക്കന്മാരിലൂടെയൊക്കെ നിന്റെ സ്വരത്തിന് കാതോർത്ത് ജീവിക്കുവാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ